റംസാനിലെ വിവിധ പ്രാർത്ഥനകൾക്കിടെയാണ് കേരളത്തിലെ വിശ്വാസി സമൂഹവും ലോകമെങ്ങുമുള്ള സഹജീവികളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നത്. ഗാസയിലും ഇറാഖിലും പുണ്യമാസത്തിലും യുദ്ധവും നരബലിയും തുടരുമ്പോൾ അക്രമികളുടെ മനസ്സുമാറാൻ മനമുരുക്കി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികൾ. വെള്ളിയാഴ്ചകളിൽ മിക്ക പള്ളികളിലും പലസ്തീനു വേണ്ടിയും ഇറാഖിനു വേണ്ടിയും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. പള്ളികളിൽ ദിവസേന നടക്കുന്ന ആത്മീയ പ്രഭാഷണങ്ങളിൽ മതപണ്ഡിതരും അന്യദേശങ്ങളിലെ സഹജീവികളുടെ കണ്ണീരിനൊപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. ജുമുഅ ഖുതുബയിലും നിസ്കാരത്തിന് ശേഷവും പലസ്തീനിൽ മരിച്ചു വീഴുന്ന കുട്ടികളുടെയും നിരപരാധികളുടെയും ആത്മശാന്തിക്കായും പ്രാർത്ഥനകൾ നടക്കുന്നു. തീവ്രവാദികളുടെയും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെയും ഒക്കെ ആക്രമണങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ റമദാനിൽ നമ്മുടെ എല്ലാ പള്ളികളിൽ നിന്നും കേൾക്കുന്നത്. നഴ്സറികളിൽ പോലും ബോംബ് വീഴുമ്പോൾ ലോകമെങ്ങും നിരപരാധികളുടെ കുരുതിക്കും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഈ പുണ്യനാളുകളിൽ പ്രാർത്ഥനയിലൂടെ കേരളക്കരയിലെ വിശ്വാസികളും സമാധാനത്തിന്റെ പക്ഷം ചേരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.